നമസ്കാരം മക്കളെ ഭൗതികശാസ്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തു അല്ലേ മക്കളെ ഡിസ്കസ് ചെയ്ത് തുടങ്ങി അല്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ എന്തായിരുന്നു പറഞ്ഞത് നമ്മൾ അബ്സൂട്ട് പ്രഷർ എന്താണെന്നുള്ള പറഞ്ഞു ഗേജ് പ്രഷർ എന്താണെന്നുള്ള പറഞ്ഞു അറ്റ്മോസ്ഫിയർ പ്രഷർ എന്താണെന്നുള്ള പറഞ്ഞു അല്ലെ സോ നമ്മൾ ഇന്ന് എന്ത് പറയാമെന്നായിരുന്നു പറഞ്ഞത് ഈ അറ്റ്മോസ്റ്റിയറി പ്രഷർ അതായത് അറ്റ്മോസ്ഫിയർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ മെഷർ ഒരു ഡിവൈസ് ആയിരുന്നു നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോയത് അല്ലെ എന്ത് വരുന്നു ആ ഡിവൈസിൻ്റെ പേര് ബാരോമീറ്റർ ഓക്കെ മക്കളെ സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ടൈം എന്താ മക്കളെ ബാരോമീറ്റർ ഓക്കെ മക്കളെ അപ്പോൾ എന്താണ് ബാരോമീറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക സോ ബയോമീറ്റർ ഇസ് എ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്റ്റിയർ പ്രെഷർ അറ്റ്മോസ്ഫിയർ പ്രഷർ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് എന്തെന്ന് പറയുന്നത് ബാരോമീറ്റർ എന്ന് പറയുന്നത് ഇത് ആദ്യമായിട്ട് ആക്യുറേറ്റായിട്ട് ഡെവലപ്പ് ചെയ്ത് അറ്റ്മോസ്ഫിയർ പ്രഷർ മെഷർ ചെയ്തത് ടോറിസെല്ലി എന്ന് പറയുന്നൊരു സയൻറ്റിസ്റ്റാണ് അതുകൊണ്ട് തന്നെ ഈ ബാരോമീറ്റർ നമ്മൾ ടോറിസെല്ലിസ് ബാരോമീറ്റർ എന്നും പറയാറുണ്ട് ഓക്കെ മക്കളെ ഓക്കെ അല്ലെങ്കിൽ മെർക്കുറി ബാരോമീറ്റർ എന്നൊക്കെ പറയും അതിൻ്റെ കാരണം എന്താണ് മെർക്കുറി ബാരോമീറ്റർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നെങ്കിൽ നമുക്ക് പറയാം പറഞ്ഞുതരാം ഓക്കെ മക്കളെ അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്നുള്ളത് മനസ്സിലായാലോ ബാരോമീറ്റർ പറഞ്ഞാൽ അപ്പോൾ എന്താ ബാരോമീറ്റർ എന്ന് പറയുമ്പോൾ എ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫിയർ പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷർ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക ബാരോമീറ്റർ ഉപയോഗിക്കുക ഇത് ഡെവലപ്പ് ചെയ്ത ആയാലാണ് ടോറിസലിയാണ് അപ്പോൾ ടോറിസലി അത് ഡെവലപ്പ് ചെയ്തതിനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ മക്കളെ അപ്പോൾ അദ്ദേഹം ബാരോമീറ്റർ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം ചെയ്തത് ഒരു ഗ്ലാസ് വെസൽ ഒരു ഗ്ലാസ് വെസൽ വേണോ നിർബന്ധമൊന്നും ഇല്ലാടാ ഇപ്പോൾ ഒരു പാത്രം എടുത്തു ഒരു വെസൽ എടുത്തു അപ്പോൾ ഞാൻ തൽക്കാലം ഗ്ലാസ് വെസൽ വെസ്റ്റലെന്ന് ഞാനൊക്കെ പറയാം ഓക്കെ മക്കളെ സോ ഈ ഗ്ലാസ് ബസിനകത്തേക്ക് അദ്ദേഹം മെർക്കുറി ഫില്ല് ചെയ്തു മെർക്കുറി ഒഴിച്ചു അപ്പോൾ ഈ ഗ്ലാസ് ബസലുണ്ട് ഒരു ബസലുണ്ട് അതിനകത്തേക്ക് അദ്ദേഹം എന്ത് ഒഴിച്ചു ആ ഈ പാത്രം നിറച്ചിട്ട് മെർക്കുറി ഇരിപ്പുണ്ട് ഈ പാത്രത്തിനകത്തേക്ക് ദാ കുറച്ച് മെർക്കുറി അദ്ദേഹം ഇങ്ങനെ ഒഴിച്ചു ഓക്കെ മക്കളെ സോ മെർക്കുറി എച്ച് ജി ഓക്കെ മംഗളെ മെർക്കുറി എല്ലാവർക്കും പരിചയമുണ്ടോ ഓക്കെ മക്കളെ മെർക്കുറി എന്ന് പറയുമ്പോൾ നല്ല വെള്ളി നിറത്തിലുള്ള ഒഴുകുന്ന ഒരു ലിക്വിഡാണ് ലിക്വിഡ് ഫോമിലുള്ള മെറ്റലാണ് മെർക്കുറി എന്ന് പറയുന്നത് ഓക്കെ മക്കളെ അപ്പോൾ അങ്ങനെ അതിൻ്റെ പ്രത്യേകത ഈ മെർക്കുറി തന്നെ ഇവിടെ എടുക്കാൻ കാരണമെന്ന് കാരണം അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെർക്രൂർ ഡെൻസിറ്റി വളരെ കൂടുതലാണ് ഓക്കെ മക്കളെ തൽക്കാലം ആദ്യമേ തന്നെ നമുക്ക് അതങ്ങ് പറഞ്ഞു നോക്കാം മെർക്ര ഡെൻസിറ്റി റോ എന്ന് പറയുന്നത് പതിമൂവായിരത്തി അറുനൂറ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ഓക്കെ മക്കളെ അപ്പോൾ ഇവിടെ ബാരോമീറ്ററിന് വേണ്ടി അദ്ദേഹം ഇവിടെ മെർക്കുറി എടുക്കാനുള്ള ഒരു കാരണം ഇതാണ് എന്താണ് ഡെൻസിറ്റി വളരെ കൂടുതലാണ് പതിമൂവായിരത്തി അറുന്നൂറ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ഓക്കെ മക്കളെ അപ്പോൾ ആ മെർക്കുറിയുടെ ആ ഡെൻസിറ്റിയുടെ വാല്യം നിങ്ങൾ ഓർത്തിരിക്കുക എത്രയാണ് മക്കളെ പതിമൂവായിരത്തി അറുന്നൂറ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അതാണ് ഡെൻസിറ്റി മെർക്കൂറി ഡെൻസിറ്റി എന്ന് പറയുന്നത് ഓക്കെ മക്കളെ അപ്പോൾ അദ്ദേഹം ആദ്യം എന്താ ചെയ്തത് ഒരു പാത്രത്തിൽ കുറച്ച് മെർക്കുറി എടുത്തു ക്ലിയർ ക്ലിയർട്ടോ ഓക്കെ പിന്നെ അദ്ദേഹം ചെയ്ത കാര്യം ഒരു സർഫസിനകത്ത് നമ്മളുടെ പാത്രം എങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം ഒരു ഗ്ലാസ് ട്യൂബ് എടുത്തു വൺ മീറ്റർ ലെങ്ത് ഉള്ള ഒരു ഗ്ലാസ് ട്യൂബ് എടുത്തു ഓക്കെ മക്കളെ സോ ഈ ഗ്ലാസ് ട്യൂബിനകത്തും അദ്ദേഹം എന്ത് ചെയ്തു മെർക്കുറി ഫില്ല് ചെയ്തു ഗ്ലാസ് ട്യൂബിനകത്ത് നിറച്ച് മെർക്കുറി ഫില്ല് ചെയ്തു ഓക്കെ മക്കളെ ഓക്കെ അപ്പൊ ഇപ്പൊ അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തേ ഒരു ഗ്ലാസ് വെസൽ എടുത്തു അതിനകത്തേക്ക് മെർക്കുറി ഫില്ല് ചെയ്തു ഒരു ഗ്ലാസ് ട്യൂബ് എടുത്തു അതിനകത്ത് നിറച്ച് മെർക്കുറി ഫില്ല് ചെയ്തു ഓക്കെ മക്കളെ ഇനി അദ്ദേഹം ചെയ്ത കാര്യം ഈ ഗ്ലാസ് വെസലിന്റെ ഈ ഗ്ലാസ് ട്യൂബിന്റെ വായ്പാഗം അടച്ചു വെച്ചുകൊണ്ട് നമ്മുടെ ഈ ഗ്ലാസ് വെസൽ ഞാനിങ്ങനെ കയ്യിലോട്ടങ് എടുക്കുക ഓക്കെ മക്കളെ പിന്നെ നമ്മളടുത്ത് എന്താ ചെയ്യാൻ പോകാം ഈ ഗ്ലാസ് വെസലിന്റെ വായഭാഗം അടച്ചുകൊണ്ട് ഈ ഗ്ലാസ് വെസൽ കയ്യിലെ സോറി ഗ്ലാസ് ട്യൂബ് കയ്യിലെടുത്തു ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഗ്ലാസ് ട്യൂബ് പതുക്കെ തല തിരിച്ച് നമ്മുടെ ഈ വെസലിലേക്ക് ഞാൻ പ്ലേസ് ചെയ്യാം പറഞ്ഞാൽ മനസ്സിലായോ അപ്പോൾ നമ്മുടെ ഗ്ലാസ് ട്യൂബ് ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു അതിൻ്റെ വായഭാഗം അടച്ചുകൊണ്ട് ഞാൻ ഗ്ലാസ് ട്യൂബ് ഇങ്ങനെ എടുത്തു എന്നിട്ട് ഞാൻ എന്താ ചെയ്തത് തല തിരിച്ച് ആ നമ്മളുടെ വെസലിലേക്ക് ഞാൻ അത് പ്ലേസ് ചെയ്തു ഓക്കെ മക്കളെ അപ്പോൾ നമ്മുടെ ഗ്ലാസ് ട്യൂബ് ഞാൻ അതിന്റെ വായ്ഭാഗം അടച്ചു വെച്ചുകൊണ്ട് തല കീഴായി നമ്മളുടെ ബീക്കറിലേക്ക് വെസലിലേക്ക് പ്ലേസ് ചെയ്തു ഓക്കെ മക്കളെ ഇവിടെ ഞാനിപ്പോൾ വൈഫാവ് അടച്ചതന്നെ വെച്ചിരിക്കുക കേട്ടോ ഓക്കെ എന്നിട്ട് ഇത് ഇവിടെ ഉറച്ചിരിക്കുന്നതിന് വേണ്ടി അങ്ങനെ തന്നെ നിൽക്കുന്നതിന് വേണ്ടി ഞാൻ എന്താ ഒരു സ്റ്റാൻഡ് ഉപയോഗിച്ചിട്ട് ഈ ഗ്ലാസ് ട്യൂബിനെ ആ ഡയറക്ഷനിൽ ആ ഒരു രീതിയിൽ അങ്ങ് ഫിക്സ് ചെയ്ത് വെച്ചു ഇപ്പോൾ ഞാനിപ്പോൾ അഥവാ കൈ വിട്ടു കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ട്യൂബ് അവിടെ തന്നെ ഇരുന്നോളും ഓക്കെ അപ്പോൾ ഒരു സ്റ്റാൻഡ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഈ ഗ്ലാസ് ട്യൂബ് ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചു ഈ ഗ്ലാസ് ട്യൂബ് നിറച്ച് എന്തുകൊണ്ടടാ ആ ഈ ഗ്ലാസ് ട്യൂബ് നിറച്ചും ബെർക്കുറിയുണ്ട് ഓക്കേടാ അപ്പോൾ നമ്മുടെ വായഭാഗം അടച്ചു അല്ലേ ഇവിടെ ഞാൻ ഞാനിപ്പോൾ ഈ ഈ ഒരു വായഭാഗം അടച്ച ഈ ഗ്ലാസ് ട്യൂബിൻ്റെതായ ഇപ്പോൾ ഞാൻ ഈ വായഭാഗം തുറന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം നമ്മളുടെ ഈ ഗ്ലാസ് ട്യൂബിൽ ഇപ്പോൾ മെർക്കുറി നിറഞ്ഞിരിക്കുകയല്ലേ ഈ മെർക്കുറി ലെവൽ താഴേക്ക് വരുന്നതായിട്ട് കാണാൻ കഴിയും പറഞ്ഞത് മനസ്സിലായോടാ അപ്പോൾ നമ്മളുടെ മെർക്കുറി ഗ്ലാസ് ട്യൂബിൻ്റെ വായഭാഗം അടച്ചു വെച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ ഞാൻ കൈ റിലീസ് ചെയ്താൽ എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുക ആ ഈ ഗ്ലാസ് ട്യൂബിൽ നിറഞ്ഞിരിക്കുന്ന മെർക്കുറിയുടെ ലെവൽ പതുക്കെ പതുക്കെ താഴേക്ക് വന്ന് ഒരു പോയിന്റിൽ എത്തുമ്പോൾ അത് സ്റ്റഡിയായി നിൽക്കുന്നത് കാണാൻ കഴിയും പറഞ്ഞാൽ മനസ്സിലായോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ ആ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന നിരീക്ഷണം നമ്മുടെ ഒബ്സർവേഷൻ എന്താണ് ആ നമ്മുടെ കൈ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിറഞ്ഞ് മെർക്കുറി നിൽക്കുകയായിരുന്നു പതുക്കെ പതുക്കെ ആ മെർക്കുറി ലെവൽ താഴ്ന്നു താങ് താന്നൊരു പർട്ടിക്കുലർ എത്തിയപ്പോൾ ആ മെർക്കുറി ലെവൽ അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണ് ആ ഹൈറ്റ് എന്താണെന്നിരിക്കട്ടെ എച്ച് ആണെന്നിരിക്കട്ടെ ഓക്കെ മക്കളെ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്ന സാധനം ഈ എച്ചിൻ്റെ വാല്യൂ നമ്മൾ എക്സ്പെരിമെൻറ്റിൽ ചെയ്യുമ്പോൾ നമുക്ക് മെഷർ ചെയ്തതിരുകൂടെ അങ്ങനെ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ എച്ചിൻ്റെ വാല്യൂ എഴുപത്തി ആറ് സെൻറ്റിമീറ്റർ എന്നാണ് നമുക്ക് കിട്ടുക സെവൻറ്റി സിക്സ് സെൻറ്റിമീറ്റർ ഓക്കെ മംഗളെ അപ്പോൾ നമ്മളിപ്പോൾ എത്ര എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു അറ്റ്മോസ്ഫിയർ പ്രഷർ മെഷർ ചെയ്യണം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു ഒരു ഗ്ലാസ് വെസൽ എടുത്തു അതിനകത്ത് മെർക്കുറി എടുത്തു മെർക്കുറി എടുക്കാനുള്ള ഒരു കാരണം എന്താ ഞാൻ പറഞ്ഞത് ഡെൻസിറ്റി കൂടുതലാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്തു ഒരു ഗ്ലാസ് ട്യൂബ് എടുത്തു ഗ്ലാസ് ട്യൂബിനെ അടച്ചെന്തോ മെക്കുറി ഒഴിച്ചു വായഭാഗം എന്ത് ചെയ്തു അടച്ചു അതായത് നമ്മൾ എന്താ ചെയ്തേ ആ മെ ആ ഗ്ലാസ് ട്യൂബിനെ തല കീഴായിട്ട് നമ്മുടെ വെസിൽ പ്ലേസ് ചെയ്തു ഒരു സ്റ്റാൻഡ് ഉപയോഗിച്ച് ഫിക്സ് ചെയ്തു നമ്മുടെ കൈ ഈ വായഭാഗം അടച്ചുവെച്ചിരുന്ന വെച്ചിരുന്ന ഞാൻ റിലീസ് ചെയ്തു നമ്മൾ എന്താ കാണാൻ കഴിഞ്ഞാൽ മെർക്കുറി ലെവൽ താഴേക്ക് വന്നു ഒരു എച്ച് ഹൈറ്റിൽ വന്ന് നിന്നു സ്റ്റഡിയായി മെർക്കുറി ലെവലിവിടെ സ്റ്റഡി ആയിട്ട് നിൽക്കുക ഇങ്ങനെ വന്നു നമ്മൾ വായുഭാഗം തുറന്നപ്പോൾ ഈ മെറുക്ക് ലെവലിൽ താങ്ങും താന്ന് താങ്താന്ന് ഈ ഒരു എച്ച് ഹൈറ്റിൽ വന്നപ്പോൾ ആ ലെവൽ സ്റ്റഡി ആയിട്ട് നിന്നു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒബ്സർവ് ചെയ്തത് ഓക്കെ മക്കളെ ഇനി ഈ ഒബ്സർവേഷനിൽ നിന്നും ഈ ഒരു നിരീക്ഷണത്തിൽ നിന്നും നമുക്ക് എങ്ങനെ അറ്റ്മോസ്റ്റിയർ പ്രഷർ കണ്ടുപിടിക്കാൻ കഴിയും അറ്റ്മോസ്റ്റിയർ പ്രഷറിൻ്റെ വാല്യൂ നമ്മൾ ഈ ഒബ്സർവേഷനിലാണ് കണ്ടുപിടിക്കുന്നത് നമുക്കിപ്പോൾ അറിയാം വാല്യൂ അറിയാം എത്രയാണ് വൺ പോയിൻറ്റ് സീറോ വൺ ത്രീ ടു ടെൻ ട്രിസ്റ്റ് ഫൈവ് പാസ്കൽ ഓക്കെ മക്കളെ അപ്പോൾ നമുക്ക് ഈ ഒബ്സർവേഷനിൽ നിന്നും ആ വാല്യൂ ഈ ഒബ്സർവേഷനിൽ നിന്നാണ് ആ വാല്യൂലേക്ക് നമ്മൾ എത്തിയത് അപ്പോൾ നമുക്ക് ആ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ മക്കളെ സോ അതിന് വേണ്ടി നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഒരു ഐഡിയ കഴിഞ്ഞ ദിവസം പഠിച്ച ഒരു ലേഷൻ ഞാൻ വീണ്ടും ഒന്ന് പറയുകയാണ് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് നമ്മളൊരു എടുക്കുകയാണ് ഞാൻ ഒരു എടുക്കുകയാണ് ഒരു പാത്രം എടുത്തു ഇതിലേക്ക് ഞാനൊരു വെള്ളം വെള്ളം ഒഴിച്ചു ഈ പാത്രത്തിനാണ് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഓക്കെ മക്കളെ ഞാൻ നമുക്കറിയാവുന്ന കാര്യമാണ് ഈ വെള്ളത്തിൻ്റെ ലെവലെന്ന് പറയുന്നത് എച്ച് ആണ് എങ്കിൽ ഈ താഴെ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം എച്ച് റോജി ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം ഓക്കെ മക്കളെ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ നമ്മുടെ ഇത് നമ്മുടെ ഈ സർഫസിൽ ഇങ്ങനെ നമ്മളുടെ ഈ വെസൽ ബസലിരിക്കുകയാണ് ഈ സർഫസിന് പാറലായിട്ട് ഞാനൊരു ലൈൻ അങ്ങ് വരയ്ക്കുക നമ്മളുടെ ഈ സർഫസിന് നമ്മളുടെ ഈ ബസലിൻ്റെ ബേസില്ലേ അതിന് പാറലായിട്ട് ഒരു ലൈൻ അങ്ങ് വരയ്ക്കുക ഓക്കെ മക്കളെ സോ ഇതൊരു എക്സ് ഡയറക്ഷനിൽ കിടക്കുന്ന ലൈനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയാം എക്സ് ഡയറക്ഷൻ ലൈൻ വരച്ച് നമുക്ക് എന്ത് പേര് വരാം ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയാം അപ്പോൾ നമ്മളുടെ ഈ സർഫസിന് പാറലായിട്ട് എക്സ് ഡയറക്ഷൻ ഞാൻ ഒരു ലൈൻ വരച്ചു ഓക്കെ മക്കളെ ഇനി ഞാൻ പറയുകയാണ് ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണ് ഈ പോയിന്റിലെ പ്രഷർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും ഈ പോയിന്റ് ഹൈറ്റ് നിങ്ങൾ പറയും അങ്ങനെയാണ് ഞങ്ങൾ പ്രഷർ പറഞ്ഞതെന്ന് പറയും അപ്പം ഞാൻ പറയുകയാണ് നമ്മുടെ ലിക്വിഡ് ലെവലിൽ നിന്ന് ഈ പോയിന്റ് വരെയുള്ള ഹൈറ്റ് എന്താണെന്ന് ഇരിക്കട്ടെ എച്ച് ഡാഷ് ഡാഷാണെന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിലെ പ്രഷർ നിങ്ങളൊന്ന് പറഞ്ഞേ പ്രഷറിന്റെ വാല്യൂ എന്താ മക്കളെ എച്ച് റോ ജി ഹൈറ്റ് ഇൻറ്റു റോ ഇൻറ്റു ജി അപ്പം ഈ ഒരു പോയിന്റിലെ പ്രഷർ ചോദിച്ചാൽ ഈ ഈ ഒരു പോയിന്റിലെ പ്രഷർ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയണ്ടെ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്ന സർഫസിൽ നിന്നും എച്ച് ഡാഷ് ഡെപ്തിലാണ് എച്ച് ഡാഷ് ആഴത്തിലാണ് കിടക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിലെ പ്രഷർ നമുക്ക് എച്ച് റോജി എന്ന് പറയാൻ പറ്റൂ എച്ച് റോജി ടോട്ടൽ പ്രഷറാ താഴെ ആക്ട് ചെയ്യുന്ന എച്ച് ഹൈറ്റിലുള്ള ലിക്വിഡ് കോളം അതിന്റെ ബേസിൽ കൊടുക്കുന്ന പ്രഷറാണ് ഇവിടെ ഞാൻ പോയിന്റ് എടുത്തത് എച്ച് ഡാഷ് ഡെപ്തിലാണ് അപ്പൊ എച്ച് റോജിക്ക് പകരം ഈ പോയിന്റിലെ പ്രഷർ എന്ത് റോജി മനസ്സിലായില്ല നമ്മളൊരു ഹൊറിസോണൽ ലൈൻ വരച്ചു അവിടെ ഞാനൊരു പോയിന്റ് എടുത്തു ആ പോയിന്റിലെ പ്രഷറാണ് നിങ്ങളോട് ചോദിച്ചത് അപ്പം നമുക്ക് എന്ത് വേണ്ടി വന്നു ആ പോയിന്റ് എന്ന് പറയുന്നത് ലിക്വിഡ് സർഫേസിൽ നിന്നും എത്ര ഡെപ്ത്ത് താഴെയാണെന്ന് വേണ്ടി വന്നു ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രഷർ പറയാൻ പറ്റൂ അപ്പോൾ അത് എച്ച് ഡാഷ് ഡെപ്ത് താഴെയാണ് അതുകൊണ്ട് തന്നെ ഈ പോയിന്റിലെ പ്രഷർ എന്താ എച്ച് ഡാഷ് റോജി ഈ പോയിന്റിലെ പ്രഷർ എന്താ അത് ബേസ് ആണ് ഏറ്റവും താഴെയാണ് എച്ച് ഡെപ്ത് താഴെയാണ് അപ്പം ഈ പോയിന്റിലെ പ്രഷർ എന്താ എച്ച് റോജി ഓക്കേടാ ഇനി ഞാൻ എന്താ ഈ ഹോർസോണിലായിരുന്നു ഞാൻ മറ്റൊരു പോയിന്റ് എടുക്കുകയാണ് ഓക്കെ മക്കളെ ഈ പോയിന്റിലെ പ്രഷർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും ആ ഇവിടെയും എന്താ ഈ പോയിന്റ് എന്താ ഇത് പാരലായിട്ട് കിടക്കുകയല്ലേടാ അപ്പൊ നമ്മുടെ ഈ ലിക്വിഡ് സർഫസിൽ എന്താ ഈ പോയിന്റ് വരെയുള്ള ഈ ഹൈറ്റ് എന്ത് തന്നെയാണ് എച്ച് ഡാഷ് തന്നെയല്ലേ അല്ലേ അപ്പൊ അവിടുത്തെ പ്രഷർ എന്ത് തന്നെയാണ് എച്ച് ഡാഷ് ഫൗജി ഇനി ഞാൻ മറ്റൊരു പോയിന്റ് എടുക്കുകയാണ് ആ ഒരു പോയിന്റിലെ പ്രഷർ ചോദിച്ചു കഴിഞ്ഞാലോ നിങ്ങൾ എന്ത് പറയും ഈ ഒരു പോയിന്റും ലിക്വിഡ് സർഫസിൽ എന്താ അതേ ഹൈറ്റ് അല്ലേ അതേ ഡെപ്തിൽ കിടക്കുകയല്ലേ താഴെ കിടക്കുകയല്ലേ അല്ലെ എച്ച് ഡാഷ് ഡെപ്തിൽ താഴെ കിടക്കുകയല്ലേ അല്ലേ അപ്പൊ ആ പോയിന്റിലെ പ്രഷർ വന്ന് തന്നെ മക്കളെ എച്ച് ഡാഷ് റോജി ഓക്കെ മക്കളെ അപ്പൊ ഇങ്ങനെ ഒരു ഹൊർസോണ്ടൽ ലൈൻ വരച്ചു ആ ഹൊസോണ്ടൽ ലൈനിൽ ഞാൻ മൂന്ന് പോയിന്റുകൾ കൺസിഡർ ചെയ്തു അപ്പൊ ഈ മൂന്ന് പോയിന്റ് ഒന്നാമത്തെ പോയിന്റിൽ പ്രഷർ എത്രയാ എച്ച് ഡാഷ് റോജി രണ്ടാമത്തെ പോയിന്റ് പ്രഷർ എത്രയാണ് എച്ച് റോജി മൂന്നാമത്തെ പോയിന്റ് പ്രഷർ എത്രയാണ് എച്ച് റോജി അപ്പൊ നമുക്ക് എന്താ മനസ്സിലായേ നമ്മൾ ദ ഈ ഒരു ഹോർസോണൽ ലൈനിൽ എത്ര പോയിന്റുകൾ ഇങ്ങനെ കൺസിഡർ ചെയ്താലും ആ പോയിന്റിലെല്ലാം പ്രഷർ എന്തായിരിക്കും സെയിം ആയിരിക്കും ഐഡിയ ക്ലിയർ ആണോ അപ്പോൾ നമ്മളൊരു ലിക്വിഡ് കൺസിഡർ ചെയ്യുന്നു ആ ലിക്വിഡിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു ഡയറക്ഷൻ ലെക്സ് ഡയറക്ഷൻ ഞാൻ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈനിൽ ഏത് പോയിന്റ് എടുത്ത് കഴിഞ്ഞാലും അവിടുത്തെ പ്രഷർ എന്ത് തന്നെയായിരിക്കും മക്കളെ സെയിം ആയിരിക്കും ഇപ്പം ഞാൻ ഇവിടെ ഒരു ഹോർസോണൽ ലൈൻ എടുക്കുക ഇവിടെയായിട്ട് ഒരു ഹോർസോണൽ ലൈൻ എടുക്കുക ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അവിടുത്തെ പ്രഷർ എന്തായിരിക്കും ദ ഈ ഹൈറ്റ് ഇൻറ്റു ഈ പുതിയ ഡെപ്ത്ത് ഈ ഡെപ്റ്റ് ഏഇൻ റോ ടു ജി ഇവിടെയും ഈ ഡെപ്ത് റോ റോയിൻ ജി പറഞ്ഞത് മനസ്സിലായോടാ മനസ്സിലായോ ആഴം കൂടുന്നതി അനുസരിച്ച് പ്രഷർ കൂടും പ്രഷർ പി ഈസ് ഇക്വൽ ടു എച്ച് റോ ജി ആണ് ഇവിടെ എച്ച് എന്ന് പറഞ്ഞാൽ ഡെപ്ത് ആണ് അപ്പൊ താഴേക്ക് പോകുന്നതിനനുസരിച്ച് പ്രഷർ കൂടും അതറിയാവല്ലോടാ അപ്പോൾ ഇപ്പൊ പറഞ്ഞ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായോ നമ്മളിപ്പോൾ എന്താ പറഞ്ഞത് ഒരു ഹൊർസോണ്ടൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ഹൊർസോണൽ ലൈനിൻ്റെ എല്ലാ പോയിട്ടിലും എന്തായിരിക്കും മകളെ ഒരേ ഒരേ പ്രഷർ ആയിരിക്കും ഓക്കെ മകളെ അങ്ങനെയാണെങ്കിൽ നമ്മളിതാ നമ്മളുടെ ബാരോമീറ്ററിനകത്ത് നമ്മൾ ഇത്രയും ഒബ്സർവേഷനുകൾ കണ്ടു ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അറ്റ്മോസ്ഫിയർ പ്രഷർ ഇതായി ഈ ഒരു ഒബ്സർവേഷനിൽ നിന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ പോവുകയാണ് സോ അതിനുവേണ്ടി ഞാൻ മക്കളെ ചെയ്യാൻ പോകുന്നത് ഞാൻ ഞാനിതാ ഇവിടെ ഒരു ഹൊർസോണ്ടൽ ലൈൻ വരയ്ക്കാൻ പോവുകയാണ് നമ്മുടെ ലിക്വിഡ് സർഫസ് ഇതല്ലേ സോ ആ ലിക്വിഡ് സർഫസിലൂടെ ഞാനൊരു ഹൊർസോണ്ടൽ ലൈൻ വരയ്ക്കാൻ പോവുകയാണ് സോ ഞാൻ ലിക്വിഡ് സർഫസിലൂടെ ഒരു ഹൊർസോണ്ടൽ ലൈൻ വരച്ചു ലിക്വിഡ് സർഫസിലൂടെ ഞാനൊരു ഹൊർസോണൽ ലൈൻ വരച്ചു നമ്മൾ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞ കാര്യം എന്താണ് ഹോർസോണ്ടൽ ലൈനിൽ ഏത് പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ആ പോയിന്റിൽ എന്തായിരിക്കും സെയിം പ്രഷർ ആയിരിക്കും അണവളെ അപ്പം അതായത് ഒരു ഹൊർസോണ്ടൽ ആണ് ഞാൻ രണ്ട് പോയിന്റുകൾ കൺസിഡർ ചെയ്യാൻ പോവാണ് സോ അതായത് ഇവിടെ ഞാനൊരു പോയിന്റ് എടുത്തു ഒന്നാമത്തെ പോയിന്റ് അതിന് ഞാൻ പി വൺ ഇവിടെ ഞാനൊരു പോയിന്റ് എടുത്തു അത് ഞാൻ തൽക്കാലം എ എന്ന് പേര് കൊടുക്കുകയാണ് ഇവിടെ ഞാനൊരു പോയിന്റ് കൊടു പോയിന്റ് എടുത്തു അതായത് നമ്മുടെ ഗ്ലാസ് ട്യൂബിന് തൊട്ട് താഴെയായിട്ട് ആ ലിക്വിഡ് നമ്മൾ വരച്ച ഹോർസോണൽ ലൈനിൽ തന്നെ ഗ്ലാസ് ട്യൂബിന് തൊട്ട് താഴെയായിട്ട് ഞാനൊരു പോയിന്റ് എടുത്തു അവിടെ ഞാൻ ആ ഒരു പോയിന്റ് ഞാൻ ബി എന്ന് പറയുന്ന പോയിന്റ് കൊടുക്കുകയാണ് ഓക്കെ മക്കളെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ടോ നിങ്ങൾ പറയേ നമ്മുടെ വെസൽ തുറന്നു കിടക്കുകയാണ് ഏറുവായിട്ട് കോണ്ടാക്റ്റിലാണ് നിൽക്കുന്നത് അപ്പം ഈ എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് ദാ ഇങ്ങോട്ട് താഴോട്ട് ആര് പ്രഷർ കൊടുക്കുന്നുണ്ടടാ അറ്റ്മോസ്ഫിയർ പ്രഷർ കൊടുക്കുന്നുണ്ട് അറ്റ്മോസ്ഫിയറി പ്രഷർ ആണോ മക്കളെ അപ്പൊ ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ ആരാണ് പ്രഷർ കൊടുക്കുന്നത് പ്രഷർ ആണ് അപ്പൊ ഈ എ എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷർ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും ദ പ്രഷർ അറ്റ് എ ദാറ്റ് ഞാൻ പി എ എന്ന് കൊടുത്തോട്ടെ ആ പി എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് നീക്കലാണ് മക്കളെ അറ്റ്മോസ്ഫിക് പ്രഷർ ഡൗട്ട് ഉണ്ടോടാ സോ എ എന്ന് പറയുന്ന പോയിന്റ് ഞാൻ എടുത്തു ആ എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷർ എന്താണെന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുന്നത് എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് അറ്റ്മോസ്ഫിയർ ആണ് നമ്മുടെ വെസ്റ്റൽ തുറന്നിരിക്കുകയല്ലേ അപ്പോൾ അറ്റ്മോസ്ഫിയർ ആണ് എയർ മോളിക്യൂൾ ആണ് താഴേക്ക് പ്രഷർ കൊടുക്കുന്നത് അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷർ നമുക്ക് എന്ത് പറയാം പി എ ഇസിക്കൽ ടു അറ്റ്മോസ്ഫിയറി പ്രഷർ എന്ന് പറയാം ക്ലിയർ ആണോടാ ഓക്കെ അപ്പോൾ മക്കളെ ബി എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷർ ഈ ബി എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷർ പി ബി എന്ന് എടുത്തോട്ടെ സോ പി ബി എന്ന് വെച്ചാൽ എന്താ മക്കളെ ബി എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷർ പി ബി ഓക്കെ മക്കളെ ആ പി ബി എന്ന് പറഞ്ഞാൽ എന്താടാ ഈ ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് പ്രഷർ കൊടുക്കുന്ന ആരാ ഈ എച്ച് ഹൈറ്റ് ഉള്ള ലിക്വിഡ് കോളം അല്ലേ മെർക്റി കോളം അല്ലേ അപ്പൊ ഈ ബി എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷർ പി ബി ആണ് ആ പി ബിസിക്കൽ നമുക്ക് എന്ത് പറയാം ഈ എച്ച് ഹൈറ്റ് ഉള്ള നമ്മുടെ ലിക്വിഡ് കോളം മെർക്കുറി കോളം എക്സെപ്റ്റ് ചെയ്യുന്ന പ്രഷർ ക്ലിയർ ആണോ അപ്പൊ എന്നാൽ എന്ന് പറയുന്ന പോയിന്റ് എടുത്തു അവിടെ അറ്റ്മോസ്ഫിയർ ആണ് പ്രഷർ കൊടുക്കുന്നത് ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ പ്രഷർ കൊടുക്കുന്ന ആരാണ് ഈ എച്ച് ഹൈറ്റിലുള്ള ലിക്വിഡ് കോളം എക്സെറ്റ് ചെയ്യുന്ന പ്രഷർ ആണ് അപ്പൊ പി ബി ഈസിക്കൽ നമുക്ക് എന്ത് പറയാം പി ബി ഈസിക്കൽ ടു പ്രഷർ ബൈ ദ ലിക്വിഡ് കോളം ലിക്വിഡ് കോളം ഓക്കെ ഹൈറ്റ് ഹൈറ്റ് എച്ച് എച്ച് ലിക്വിഡ് കോളം എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ പറഞ്ഞത് മനസ്സിലായോ മക്കളെ എ എന്ന് പറയുന്ന പോയിന്റിൽ അറ്റ്മോസ്ഫിയർ ആണ് പ്രഷർ കൊടുക്കുന്നത് ബി എന്ന് പറയുന്ന പോയിന്റിൽ പ്രഷർ കൊടുക്കുന്ന ബിക്ക് മുകളിലുടത്തായ നമ്മുടെ ഈ മിർക്കുറി കോളം മാത്രമേ ഉള്ളൂ ഈ എച്ച് ഇരിക്കുന്ന മെർക്കുറി മാത്രമേ ഉള്ളൂ അപ്പൊ ഈ എച്ച് ഹൈറ്റിലുള്ള മെർക്കുറി കൊടുക്കുന്ന പ്രഷർ അതാ പറഞ്ഞിരിക്കുന്നത് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ലിക്വിഡ് കോളം ഓഫ് ഹൈറ്റ് എച്ച് ക്ലിയർ ആണോ അ ഈ എച്ച് ഹൈറ്റുള്ള ഒരു ലിക്വിഡ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്താ മക്കളെ നമുക്കറിയാം ഒരു ലിക്വിഡ് കോളത്തിൻ്റെ ഹൈറ്റ് എച്ച് ആണെങ്കിൽ അവിടെ ആ എച്ച് ഹൈറ്റുള്ള ലിക്വിഡ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്തായിരിക്കും എച്ച് റോജി ആയിരിക്കും അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ ഈ ലിക്വിഡ് കോളം കൺസിഡർ ചെയ്തു ഇതാ ഇവിടെ എച്ച് ഡെപ്ത് താഴെയാണ് ഈ പോയിന്റ് എടുത്തിരിക്കുന്നത് അങ്ങനെയാണ് ഈ പോയിന്റിൽ ഈ എച്ച് ഹൈറ്റുള്ള ലിക്വിഡ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്തായിരിക്കും എച്ച് റോജി ആയിരിക്കും ക്ലിയർ ആണോടാ സോ നമുക്ക് എന്ത് പറയാം ദാറ്റ് ഈക്വൽ ടു പി ബി ഈ നമുക്ക് എന്ത് പറയാം മക്കളെ എച്ച് റോജി ക്ലിയർ ക്ലിയർ ആണോടോ പി ബി ബി എന്ന് പറയുന്ന പോയിന്റ് എക്സെട്ട് ചെയ്യുന്ന പ്രഷറാണ് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് പ്രഷർ കൊടുക്കുന്ന ആരാണ് ഈ എച്ച് ഹൈറ്റിലുള്ള ലിക്വിഡ് കോളമാണ് അപ്പോൾ ഹൈറ്റ് ഇൻഡു റോ ഇൻഡു ജി അല്ലെങ്കിൽ പോയിന്റ് ഈ നമ്മുടെ ലിക്വിഡ് ലെവൽ എന്ന് പറയുന്നത് ദാ ഡെപ്ത് താഴേക്കാണ് സോ എച്ച് ഇൻഡ് റോയിൻഡുജി മനസ്സിലായോ എളുപ്പമല്ലേ മക്കളെ അപ്പോൾ നമുക്ക് എന്ത് പറയാം പി എ ഇസ് ദ അറ്റ്മോസ്ഫിയർ പ്രഷർ പി ബി ഈസ് എച്ച് റോ ജി ക്ലിയർ ആണോ മക്കളെ ദാ ക്ലിയർ ആണോടാ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മളിതായി ഇപ്പം ഈ പറഞ്ഞ കാര്യം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു ഒരു ഹോർസോണ്ടൽ ലൈനിൽ നമ്മൾ എത്ര പോയിന്റുകൾ എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റുകളിലെല്ലാം എന്തായിരിക്കും മകളെ ഒരേ പ്രഷർ ആയിരിക്കും എന്താ നമ്മൾ പറഞ്ഞത് ഒരു ഹോർസോണ്ടൽ ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു ആ ഹോർസോണൽ ലൈനിലെ എല്ലാ പോയിന്റിലും ഒരേ പ്രഷർ എന്നല്ലേ നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇതൊരു എക്സ് ലൈൻ അല്ലേ ഈ എക്സ് ഡയറക്ഷനിലുള്ള ഈ ലൈനിൽ കിടക്കുന്ന ഒരു പോയിന്റ് അല്ലേ എ എന്ന് പറയുന്നത് അതേ ലൈനിൽ കിടക്കുന്ന പോയിന്റ് അല്ലേ ബി എന്ന് പറയുന്നത് ആണോടാ അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന പോയിന്റിലെയും ബി എന്ന് പറയുന്ന പോയിന്റിലെയും പ്രഷർ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും പറഞ്ഞത് മനസ്സിലാവുക മക്കളെ അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം പ്രഷർ അറ്റ് എ ഈസ് ഈക്വൽ ടു പ്രഷർ അറ്റ് എ ഈക്വൽ ടു പ്രഷർ അറ്റ് ബി കാരണം എന്താടാ സിൻസ് എ ആൻഡ് ബി ആർ ലൈസ് ഇൻ ദ സെയിം ഹോർസോണ്ടൽ ലൈൻ ഒരേ ഹോർസോണൽ ലൈനിൽ കിടക്കുന്ന രണ്ട് പോയിന്റുകളാണ് എയും ബിയും അങ്ങനെയാണ് എങ്കിൽ എയിലെയും ബിയിലെയും പ്രഷറുകൾ എന്തായാലേ പറ്റുകയുള്ളൂ ഈക്വൽ ആയേ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാ മക്കളെ പി എ ഇസ് ഈക്വൽ ടു പി ബി ആണല്ലോ മക്കളെ പി എ എന്ന് വെച്ചാൽ എന്തായിരുന്നു അറ്റ്മോസ്ഫിയർ പ്രഷർ ആയിരുന്നു ദാറ്റ് ഈക്വൽ ടു പി ബി പി ബിയുടെ വാല്യൂ എന്താ മക്കളെ എച്ച് റോജി ഓക്കെ മക്കളെ ഇവിടെ എച്ചിൻ്റെ വാല്യൂ എന്താ മക്കളെ എഴുപത്തിയാറ് അല്ലേ എഴുപത്തിയാറ് സെന്റിമീറ്റർ അല്ലേ നമുക്ക് അപ്പോൾ ഈ വാല്യൂസ് പറക്കി കൊടുക്കാം ഈ വാല്യൂസ് എല്ലാം എച്ചിൻ്റെയും റോയുടെയും ജിയുടെയും വാല്യൂസ് പറക്കി കഴിഞ്ഞാൽ നമുക്ക് പിയുടെ വാല്യൂ കിട്ടില്ലേ അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ വാല്യൂ കിട്ടില്ലട ഇവിടെ എച്ചിൻ്റെ വാല്യൂ എന്താ ആ എഴുപത്തിയാറ് സെന്റിമീറ്റർ ആണ് സോ എഴുപത്തി സെന്റിമീറ്റർ ഒരിക്കലും നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് സെന്റിമീറ്റർ ചെയ്യരുത് മീറ്ററിൽ ചെയ്യുക സോ എഴുപത്തി ആറ് സെന്റിമീറ്റർ സെന്റിമീറ്ററിൻ്റെ മീറ്ററാക്കാൻ എന്ത് ചെയ്താൽ മതി നിങ്ങൾ ടെൻ റേസ് ടു മൈനസ് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ൾട്ടിപ്ലൈ ചെയ്യും സോ എഴുപത്തി ആറ് ഇന്റു ടെൻ റൈസ് ടു മൈനസ് ടു അത്രയും മീറ്റർ എഴുപത്തി ആറ് സെന്റിമീറ്റർ ആയിരുന്നു അതിനെ മീറ്റർ ആക്കി ഇൻറ്റു റോ റോ എന്ന് വെച്ചാൽ ഇവിടെ എന്താ ഈ ഗ്ലാസ് ട്യൂബിനകത്ത് ഏത് ലിക്വിഡ് മെർക്കുറി അല്ലേ മെർക്കുറി ഡെൻസിറ്റി നമ്മൾ എത്രയാണ് പറഞ്ഞത് പതിമൂവായിരത്തി അറുന്നൂറ് ആണോ നമുക്ക് അപ്പോ ഡെൻസിറ്റി റോ ഇക്വൽ ടു പതിമൂവായിരത്തി അറുനൂറ് അത്രയും കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഓക്കെ മക്കളെ ഇനി ജിയുടെ വാല്യൂ എന്താ മക്കളെ സോ നയൻ പോയിന്റ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നയൻ പോയിന്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഓക്കേടാ അപ്പൊ നമുക്ക് ഈ മൂന്ന് വാല്യൂ കിട്ടിയാലോ എച്ചിന്റെ വാല്യൂ നമുക്ക് നമുക്കിതായി ഒബ്സർവേഷൻ നമ്മൾ ചെയ്ത എക്സ്പെരിമെന്റിൽ നിന്ന് കിട്ടി റോയുടെ വാല്യൂ കിട്ടി ജിയുടെ വാല്യൂ കിട്ടി കാൽക്കുലേറ്റ് ചെയ്യാം ഓക്കെ മക്കളെ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് വൺ പോയിന്റ് സീറോ വൺ ത്രീ ഇൻറ്റു ടെൻ റൈസ് ടു ഫൈവ് പ്രഷർ അല്ലേ പ്രഷറിന്റെ യൂണിറ്റ് മക്കളെ പാസ്കൽ ഓക്കെ മക്കളെ സോ ഇത്രയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന നമുക്ക് എന്ത് വാല്യൂ കിട്ടുന്നു വൺ പോയിന്റ് സീറോ വൺ ത്രീ ഇൻ ട്്രഡ് സിക്സ് ടു ഫൈവ് പാസ്കൽ പി ബി സിക്വൽ ടു അതെൽ ടു പി എ ദാറ്റ് സീക്വൽ ടു എന്താ പി എ പി എന്ന് വെച്ചാൽ എന്താ മക്കളെ അറ്റ്മോസ്റ്ററി പ്രഷർ സോ നമുക്ക് അറ്റ്മോസ്റ്റിയർ പ്രഷറിന്റെ വാല്യൂ കിട്ടിയില്ലേടാ വൺ പോയിന്റ് സീറോ വൺ ത്രീ ഇൻ ടെൻ റൈസ് ടു ഫൈവ് പാസ്കൽ നമ്മൾ ഒരേ ലെവലിലുള്ള രണ്ട് പോയിന്റുകൾ എടുത്തു ഒരു പോയിന്റിൽ അറ്റ്മോസ്ഫിയർ ആയിരുന്നു പ്രഷർ കൊടുക്കുന്നത് മറ്റൊരു പോയിന്റ് ലിക്വിഡ് കോളമാണ് പ്രഷർ കൊടുത്തത് അപ്പോൾ ആ ലിക്വിഡ് കോളെ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ഈസിക്കൽ ടു എന്ത് കിട്ടി അറ്റ്മോസ്ഫിയർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ സോ പി എ ഈസ്ക്വൽ ടു ലിക്വിഡ് കോളവ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ പി ബി ദാറ്റ്സ് ഈക്വൽ ടു കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി വൺ പോയിന്റ് സീറോ വൺ ത്രീ ഇൻറ്റു ടെൻ റൈസ് ടു ഫൈവ് പാസ്കൽ സോ ദിസ് ഇസ് ദ വാല്യൂ ഫോർ എന്താണ് ദിസ് ഇസ് ദ വാല്യൂ ഓഫ് അറ്റ്മോസ്ഫിറിക് പ്രഷർ അറ്റ്മോസ്വിറി പ്രഷറിന്റെ വാല്യൂ പറഞ്ഞ് മനസ്സിലായോ അപ്പോൾ നമ്മളൊരു ബാരോമീറ്റർ ഉപയോഗിച്ച് അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായല്ലോ മക്കളെ ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് എച്ച് ഡെപ്ത് ഉള്ള ഒരു ലിക്വിഡ് കോളോ ചെയ്യുന്ന പ്രഷർ എച്ച് ആയിരിക്കും ഒരു ലിക്വിഡ് ഒരു നമ്മുടെ ഒരു ലിക്വിഡ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഹോർസോണ്ടൽ ലൈനിലുള്ള എല്ലാ പോയിന്റിലും എന്തായിരിക്കും ഒരേ പ്രഷർ ആയിരിക്കും ഈ രണ്ട് കൺസെപ്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ അറ്റ്മോസ്ഫിറി പ്രഷറിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചത് ഓക്കെ മക്കളെ അപ്പോൾ ബാരോമീറ്റർ എന്താണെന്നുള്ള ഒരു ഐഡിയ ഉണ്ടല്ലോ ക്ലിയർ ആണല്ലോ ഓക്കെ മക്കളെ അപ്പോൾ മക്കളെ ബാരോമീറ്റർ എന്താണെന്നുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഉണ്ടല്ലോ അറ്റ്മോസ്ഫിയർ പ്രഷർ മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് മാനോ സോറി ബാരോമീറ്റർ ഓക്കെ മക്കളെ ഓക്കെ സോ നമുക്ക് ഇനി അടുത്തത് ഒരു ചെറിയ ഡിവൈസിലൂടെ പരിചയപ്പെട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം ഓക്കെ മക്കളെ സോ നമുക്ക് അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ ഡിവൈസ് ആണ് മാനോമീറ്റർ എന്താ മക്കളെ പറഞ്ഞേ മാനോമീറ്റർ സോ ഓർ നെക്സ്റ്റ് ടോപ്പിക് മാനോമീറ്റർ അപ്പോൾ ഒരു ഡിവൈസ് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി ഓക്കെ മക്കളെ ഇതും പ്രഷർ മെഷർ ചെയ്യാനുള്ള ഒരു ഡിവൈസ് ആണ് നമ്മൾ ബാനോമീറ്റർ എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത് അറ്റ്മോസറിക് പ്രഷർ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉപയോഗിച്ചത് ഇവിടെ ഈ മാനോമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സ്പെസിഫിക് സിസ്റ്റത്തിൻ്റെ പ്രഷർ നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കാം മാനോമീറ്റർ ഉപയോഗിക്കാം ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ക്ലോസ്ഡ് അടഞ്ഞൊരു പാത്രം എടുക്കുകയാണ് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു വെസൽ എടുക്കുകയാണ് ഈ വെസലിനകത്ത് ഒരു പർട്ടിക്കുലർ ഗ്യാസും ഉണ്ട് ഈ ഒരു ഗ്യാസിൻ്റെ പ്രഷർ എനിക്ക് മെഷർ ചെയ്യണം അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിൻ്റെ പ്രഷർ മെഷർ ചെയ്യണമെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൻ്റെ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഡിവൈസ് ആണ് എന്ന് പറയുന്നത് മാനോമീറ്റർ ഓക്കെ മക്കളെ അപ്പോൾ എന്താ മക്കളെ മാനോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോ മാനോമീറ്റർ ഇസ് എ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ദ പ്രഷർ ഓഫ് എ പെർട്ടിക്കുലർ സിസ്റ്റം ഒരു ക്ലോസ്ഡ് സിസ് സിസ്റ്റത്തിൻ്റെ പ്രെഷർ ചെയ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുക മാനോമീറ്റർ ഉപയോഗിക്കുക ഓക്കെ മക്കളെ അപ്പോൾ മക്കളെ മാനോമീറ്റർ പഠിക്കുന്നതിന് വേണ്ടി നമുക്ക് രണ്ട് ഐഡിയാസ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അതിൽ ഒന്നാമത്തെ ഐഡിയ നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്തായിരുന്നു ഒരു ലിക്വിഡിൽ നമ്മൾ ഒരു ഹൊർസോൺ ലൈൻ വരച്ച് കഴിഞ്ഞാൽ ആ ഹൊർസോൺ ലൈനിൽ ഏത് പോയിൻറ് എടുത്ത് കഴിഞ്ഞാലും അവിടെ എല്ലാം പ്രഷർ എന്തായിരിക്കും സെയിം ആയിരിക്കും രണ്ടാമത്തത് ലിക്വിഡ് ഫ്ലോ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് ഓക്കെ മക്കളെ ഒരു ലിക്വിഡ് ഫ്ലോ ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്ന കാര്യം അവിടെ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടായിരിക്കും ഓക്കെ മക്കളെ അതായത് ഇവിടെ നമ്മൾ ലിക്വിഡ് ഫ്ലോ കൺസിഡർ ചെയ്യുകയാണ് നമ്മളത് ഫ്ലൂയിഡ് ഡൈനാമിക്സിൽ ഡൈ ഡീറ്റെയിൽ ആയിട്ട് ലിക്വിഡ് ഫ്ലോയെ കുറിച്ചൊക്കെ നമ്മൾ പറയും ഇപ്പോൾ തൽക്കാലം ഈ ഒരു പോയിന്റ് മാനോമീറ്ററിൻ്റെ ഒരു ചെറിയ ഐഡിയ കിട്ടുന്നതിന് വേണ്ടി തൽക്കാലം ഞാനങ്ങ് പറയുകയാണ് ഇപ്പോൾ ഞാനൊരു ലിക്വിഡ് ഫ്ലോ കൺസിഡർ ചെയ്യുകയാണ് ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും അത് ഫ്ലോ ചെയ്ത് ബി എന്ന് പറയുന്ന പോയിന്റിലെത്തി അപ്പോൾ ഇങ്ങനെ ലിക്വിഡ് ഫ്ലോ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ രണ്ട് പോയിന്റുകൾക്കിടയ്ക്ക് ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടായിരിക്കും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എപ്പോഴും ലിക്വിഡ് എന്ന് പറയുന്നത് പ്രഷർ കൂടിയ റീജിയനിൽ നിന്നും കുറഞ്ഞ റീജിയലിലേക്കും ആയിരിക്കും ഫ്ലോ ചെയ്യുക അതായത് ഈ എ എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷർ പി എ ആണെന്നിരിക്കട്ടെ ബി എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷർ പി ബി ആണെന്ന് ഇരിക്കട്ടെ അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം പി എ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ പി ബി ഇഫ് ദ ഫ്ലൂയിഡ് ഫ്ലോസ് ഫ്രം എ ടു ബി എ യിൽ നിന്നും ബിയിലേക്ക് ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എയ്ക്കും ബിക്ക് ഇടയ്ക്കൊരു പ്രഷർ ഡിഫറൻസ് ഉണ്ട് എയിൽ നിന്നും ബിയിലേക്കാണ് ഫ്ലൂയിഡ് ഫ്ലോ ഫ്ലോ ചെയ്തത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എയിലെ പ്രഷർ കൂടുതലായിരിക്കും എവിടുത്തെ പ്രഷറിനേക്കാൾ ബിയിലെ പ്രഷറിനേക്കാൾ ബിയിലെ പ്രഷറിനേക്കാൾ സോ പി എ ഇസ് ഗ്രേറ്റർ ദാൻ പി ബി ക്ലിയർ ആണോടാ ഒരു ലിക്വിഡ് മൂവ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് അവിടെ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ട് പ്രഷർ കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്കായിരിക്കും ലിക്വിഡ് എന്ത് ചെയ്യുക ഫ്ലോ ചെയ്യുക ക്ലിയർ അത് ലിക്വിഡിന്റെ ഒരു നേച്ചറാണ് ക്ലിയർ ആണോ മക്കളെ അപ്പോൾ ഈ രണ്ട് ഐഡിയാസ് ഉണ്ടല്ലോ നമ്മൾ ലിക്വിഡ് എടുക്കുന്നു ഒരു ഹോർസോണൽ ലൈൻ വരയ്ക്കുന്നു എല്ലാ പോയിന്റിലും പ്രഷർ എന്തായിരിക്കും സെയിം ആയിരിക്കും നമ്മുടെ ഒരു ലിക്വിഡ് ഫ്ലോ കൺസിഡർ ചെയ്യുന്നു എയിൽ നിന്നും ബിയിലേക്ക് എയിലെ പ്രഷർ പി എ ആണ് ബിയിലെ പ്രഷർ പി ബി ആണെങ്കിൽ എ ബിയിലേക്ക് ലിക്വിഡ് ഫ്ലോ ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ആ ഈ എയ്ക്കും ബിക്കും ആയിരിക്കും ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ട് പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എയിലെ പ്രഷർ എന്ന് പറയുന്നത് ബിയിലെ പ്രഷറേക്കാൾ എന്തായിരിക്കും കൂടുതലായിരിക്കും പ്രഷർ കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്കായിരിക്കും ലിക്വിഡ് എന്ത് ചെയ്യുക ഫ്ലോ ചെയ്യുക ഈ രണ്ട് ഐഡിയാസ് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് മാനോമീറ്റർ എന്ന് പറയുന്ന ഡിവൈസ് പരിചയപ്പെടാം ഓക്കെ ഓക്കെ സോ മാനോമീറ്റർ എന്ന് പറയുമ്പോൾ ഇതൊരു സർഫസ് ഞാൻ പറയുകയാണ് ഒരു സർഫസിൽ നമ്മൾ യു ഷേപ്പിലുള്ള ഒരു ഗ്ലാസ് ട്യൂബ് എടുക്കുകയാണ് യു ഷേപ്പിലുള്ള ഒരു ഗ്ലാസ് ട്യൂബ് യു ഷേപ്പിലുള്ള ഒരു ഗ്ലാസ് ടൂപ്പ് ഞാൻ ഈ സർഫസിൽ പ്ലേസ് ചെയ്തിരിക്കുക ഓക്കെ മക്കളെ വേണമെങ്കിൽ ഇതിങ്ങനെ ഉറച്ചിരിക്കുന്നതിന് വേണ്ടി അതെങ്കിലും ഒരു സ്റ്റാൻഡ് ഉണ്ടെന്നോ അല്ലോങ് ചെയ്ത ഒരു സ്റ്റാൻഡ് ഇവിടെ ഉണ്ട് ഈ സ്റ്റാൻഡ് ഉപയോഗിച്ച് ഞാനിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓക്കെ എടാ അപ്പോൾ മക്കളെ നമ്മൾ ഈ യു ഷേപ്പിലുള്ള ഗ്ലാസ് ടൂപ്പിലേക്ക് മെർക്കുറി ഫില്ല് ചെയ്യുകയാണ് ഓക്കെ മക്കളെ അപ്പോൾ നമ്മൾ മെർക്കുറി ഫില്ല് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ മെർക്കുറി ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ രണ്ട് സൈഡിലെ ഇത് ഫസ്റ്റ് സൈഡ് ആണെന്നിരിക്കട്ടെ ഇത് നമ്മുടെ യു ഷേപ്പ് ഗ്ലാസ് ടൂബിൻ്റെ സെക്കൻഡ് സൈഡാണ് ഇരിക്കട്ടെ ഈ രണ്ട് സൈഡിലെ മെർക്കുറി സെയിം ലെവലിലായിരിക്കും ഇരിക്കുക അതെന്താണോ ഈ സെയിം ലെവൽ വരാൻ കാരണം ഞാൻ പറയുകയാണ് ഇപ്പോൾ സപ്പോസ് ഇവിടെ നമുക്ക് ഒരു ലെവൽ ഡിഫറൻസ് അങ്ങനെ ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടായത് സംഭവിക്കുന്നത് എന്താ നമുക്ക് നോക്കാം ഇവിടെ ലെവൽ കുറച്ച് താഴ്ന്നു കിടക്കുകയാണ് ഇവിടെ ലെവൽ ഇച്ചിരി കൂടി കിടക്കുകയാണ് ഇരിക്കട്ടെ അപ്പോൾ എന്താ സംഭവിക്കുക ഇവിടെ ഹൈറ്റ് കൂടുതലല്ലേ റൈറ്റ് സൈഡിൽ ഹൈറ്റ് കൂടുതലല്ലേ ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിൽ ഹൈറ്റ് കുറവല്ലേ ഈ ഹൈറ്റ് കൂടിയ സ്ഥലത്ത് പ്രഷർ കൂടുതലാവൂലേ ഹൈറ്റ് കുറഞ്ഞ സ്ഥലത്ത് എന്തായിരിക്കും പ്രഷർ കുറവായിരിക്കും അപ്പോൾ പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക് ഈ ഫ്ലൂയിഡ് മൂവ് ചെയ്യൂലേ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രഷർ ഡിഫറൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക ഫ്ലൂയിഡ് വിൽ മൂവ് ഫ്രം ഹയർ പ്രഷർ ടു ലോവർ പ്രഷർ അപ്പോൾ ഇങ്ങനെ ഡിഫറൻറ്റ് ലെവലായുള്ള സംഭവം മനസ്സിലായോ ഹൈ ഡിഫറൻസ് ഉണ്ടാവും ഹൈ ഡിഫറൻസ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക ഹൈറ്റ് കൂടിയ സ്ഥലത്ത് പ്രഷർ കൂടുതലും ഹൈറ്റ് കുറഞ്ഞ സ്ഥലത്ത് പ്രഷർ കുറവായിരിക്കും അപ്പോൾ എന്താ സംഭവിക്കുക ഈ ഹൈറ്റ് കൂടിയ സ്ഥലത്ത് നിന്നും കുറഞ്ഞ സ്ഥലത്തേക്ക് ഫ്ലൂയിഡ് മൂവ് ചെയ്യും അപ്പോൾ എപ്പോഴും എന്തായിരിക്കും ഈ രണ്ട് ലെവലും സെയിം ആയിരിക്കും ഒരു യൂട്യൂബ് മാനോബിൻ്റെ കേസിൽ ഹൈറ്റ് ഈക്വൽ ആയിരിക്കും എങ്കിൽ മാത്രമല്ല പ്രഷർ ഈക്വൽ ആയിട്ട് നിൽക്കത്തുള്ളൂ അതല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫ്ലോ നടക്കും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഈ ഫ്ലൂയിഡ് ഒന്നിൽ അങ്ങോട്ട് മൂവ് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യാം ഇഫ് ദെയ്സ് എ പ്രഷർ ഡിഫറൻസ് ക്ലിയർട്ടാ അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായാലോ ഇനി നമ്മൾ ചെയ്യുന്നത് നമുക്കൊരു ഒരു ക്ലോസ് സിസ്റ്റം ഉണ്ടെന്നിരിക്കട്ടെ ഇതാണ് നമ്മുടെ ക്ലോസ് സിസ്റ്റം ഈ ക്ലോസ് സിസ്റ്റത്തിൽ ഗ്യാസ് ഉണ്ട് ഈ ഗ്യാസിൻ്റെ പ്രഷറാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഗ്യാസിൻ്റെ പ്രഷർ ഞാൻ പറയുകയാണെങ്കിൽ തൽക്കാലം പി ജി എന്നങ്ങ് എടുക്കുകയാണ് എനിക്ക് ഈ ഗ്യാസിൻ്റെ പ്രഷർ പി ജിയുടെ വാല്യൂ എനിക്ക് കണ്ടുപിടിക്കണം ഓക്കെ മക്കളെ അപ്പം നമുക്ക് മാനോമീറ്റർ ഉപയോഗിച്ച് എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ മക്കളെ അപ്പം നമ്മൾ അതിന് വേണ്ടി ഇത് മെഷർ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇവിടെ ഇപ്പോൾ ഇതാ ഈ ലെവലില്ലേ ഇവിടെ ആക്ട് ചെയ്യുന്ന ഈ ഒരു ഇവിടെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്തായിരിക്കും മക്കളെ ഞാൻ മാനോമീറ്റർ മെർക്കുറി ലെവലിൽ ഒരു പോയിന്റ് എടുക്കുകയാണ് അവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്തായിരിക്കും ദാ ഇവിടെ മുകളിൽ അറ്റ്മോസ്ഫിയർ അല്ലേ അറ്റ്മോസ്ഫിയർ അല്ലേ താഴേക്ക് പ്രഷർ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഈ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്തായിരിക്കും അറ്റ്മോസ്ഫിയർ പ്രഷർ ഇവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്തായിരിക്കും അറ്റ്മോസ്ഫിയർ പ്രഷർ അപ്പോൾ രണ്ട് സൈഡിലും സെയിം ആണ് അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ് അതിനകത്ത് ഡൗട്ടില്ലല്ലോ ഈ സൈഡിൽ അറ്റ്മോസ്ഫിയർ പ്രഷർ പ്രഷറാണ് മോളിയും താഴേക്ക് അറ്റ്മോസ്ഫിയർ പ്രഷർ കൊടുക്കുന്നുണ്ട് ഇവിടെയും അറ്റ്മോസ്ഫിയർ എയർ ആണ് താഴേക്ക് പ്രഷർ കൊടുക്കുന്നത് ക്ലിയർ ആണല്ലോ മക്കളെ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എനിക്ക് ഈ എൻക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ പ്രഷർ മെഷർ ചെയ്യണം സോ അതിനുവേണ്ടി ഞാൻ ഈ എൻക്ലോസ്ഡ് സിസ്റ്റം ഈ ഈ നമ്മുടെ ഈ യു ഷേപ്പിലുള്ള ഗ്ലാസ് ട്യൂബില്ലേ അതിലേതെങ്കിലും ഒരു സൈഡിലേക്കാണ് കണക്ട് ചെയ്യുക ഇപ്പം ഞാൻ ഫസ്റ്റ് സൈഡിലേക്കാണ് കണക്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഈ ഗ്ലാ ഈ ഗ്യാ ഈ എൻക്ലോസ് സിസ്റ്റത്തിനെ നമ്മുടെ യൂട്യൂബിൻ്റെ ഫസ്റ്റ് സൈഡുമായിട്ട് ഞാൻ കണക്ട് ചെയ്തു ഓക്കെ മക്കളെ ഇനി നിങ്ങൾ പറയും ഈ പോയിന്റിലാക്കിയിരുന്ന പ്രഷർ എന്തായിരിക്കും അറ്റ്മോസ്ഫിയർ പ്രഷറാണോ അല്ല കാരണം നമ്മൾ ത ഇവിടെ അറ്റ്മോസ്ഫിയർ ഇല്ല ഇപ്പോൾ ഇവിടെ നമ്മൾ എന്താ നമ്മുടെ ഈ എൻക്ലോസ് സിസ്റ്റത്തെയാണ് നമ്മൾ നമ്മളിത് ഈ റൈറ്റ് സൈഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ പോയിന്റിലേക്ക് ആരാ പ്രഷർ കൊടുക്കുന്നത് ആ പ്രഷർ ഓഫ് ദി ഗ്യാസ് നമ്മുടെ ഈ ഗ്യാസ് ആയിരിക്കും ഇതായി ഒരു പോയിന്റിലേക്ക് പ്രഷർ കൊടുക്കുന്നത് നമ്മുടെ സിസ്റ്റമായിരിക്കും ഈ ഒരു പോയിന്റിലേക്ക് പ്രഷർ കൊടുക്കുന്നത് ഈ സൈഡിൽ ആരാ പ്രഷർ കൊടുക്കുന്നത് അതായത് ഇത് ഇപ്പോഴും തുറന്ന് നടക്കുക അല്ലേ ഓപ്പണിംഗ് അല്ലേ അപ്പോൾ എയർ മോളിക്കൂൾസ് അല്ലേ ഇതായിട്ടൊക്കെ ഫോഴ്സ് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ആര് തന്നെയാണ് ഫോഴ്സ് കൊടുക്കുന്നത് അറ്റ്മോസ്വിയറി പ്രഷർ തന്നെയാണ് താൽക്കാലിക ഞാൻ പി എ എന്ന് കൊടുത്തോട്ടെ അപ്പോൾ ഈ പോയിന്റിൽ നമ്മളുടെ എൻക്ലോസ്ഡ് സിസ്റ്റത്തിനകത്ത് ഗ്യാസ് ആണ് പ്രഷർ കൊടുക്കുന്നത് പി ജി ഈ പോയിന്റിൽ പ്രഷർ കൊടുക്കുന്നത് പ്രഷർ ആണ് ക്ലിയർ ആണോടാ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുകയാണ് ഞാൻ എടുത്ത ഈ ഗ്യാസിന്റെ പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്വിയറി പ്രഷറിനേക്കാൾ കൂടുതലാണ് ക്രിക്കട്ടെ നമുക്ക് എന്താ മെഷർ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഗ്യാസിൻ്റെ പ്രഷറായിരുന്നു മെഷർ ചെയ്യേണ്ടത് അപ്പോൾ ഞാനൊരു സിറ്റുവേഷൻ പറയുകയാണ് നമ്മളെടുത്ത് ഈ ഗ്യാസിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് ഈ എൻക്ലോസ്ഡ് സിസ്റ്റത്തിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ കൂടുതലാണെന്നിരിക്കട്ടെ അപ്പോൾ ഈ പി ജി ഈസ് ഗ്രേറ്റർ ദാൻ പി എ എന്തായിരിക്കും സംഭവിക്കുക നിങ്ങൾ പറയേ പ്രഷർ കൂടിയ റീജിയനിൽ നിന്നും പ്രഷർ കുറഞ്ഞ റീജിയനിലേക്ക് എന്ത് നടക്കും ഫ്ലൂയിഡ് ഫ്ലോ നടക്കും അപ്പോൾ ഇവിടെ ഫസ്റ്റ് റീജിയനിലല്ലേ പ്രഷർ കൂടുതൽ സെക്കൻഡ് റീജിയനിൽ പ്രഷർ കുറവല്ലേ അപ്പോൾ എന്താ സംഭവിക്കുക ഫസ്റ്റ് റീജിയനിൽ നിന്നും സെക്കൻഡ് റീജിയനിലേക്ക് ഫ്ലൂയിഡ് ഫ്ലോ നടക്കും അപ്പോൾ ഇവിടുന്ന് ഫ്ലൂയിഡ് താഴേക്ക് ഫ്ലോ ചെയ്യും അപ്പോൾ ഇതിങ്ങനെ താഴേക്ക് മൂവ് അനുസരിച്ച് ഈ ലെവൽ എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയോടാ കൂടിക്കൊണ്ടേ എപ്പോൾ വരെ രണ്ട് സൈഡിലുമുള്ള പ്രഷറുകൾ ബാലൻസ് ആകുന്നതുവരെ ഈക്വൽ ആകുന്നത് വരെ പറഞ്ഞത് മനസ്സിലായോടാ ഇതാ മനസ്സിലായോ അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ഈ ഒരു സിസ്റ്റം കണക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക ഇവിടെ പി ജി ഈസ് ഗ്രേറ്റർ ആൻഡ് പി എ ആണ് അപ്പോൾ ഈ ഫ്ലൂയിഡ് എന്ത് ചെയ്തു തുടങ്ങും പ്രഷർ കൂടിയ റീജിയനിൽ നിന്നും കുറഞ്ഞ റീജിയനിലേക്ക് മൂവ് ചെയ്യും അപ്പോൾ പി ജി താഴേക്ക് വരും ഈ റീജിയനിലെ ലെവൽ താഴേക്ക് താഴേക്ക് വരും ഈ റീജിയനിലെ ലെവൽ മുകളിലേക്ക് മുകളിലേക്ക് വരും പറഞ്ഞാൽ മനസ്സിലായ മക്കളെ അപ്പോൾ ഇങ്ങനെ ഈ ഒരു സിസ്റ്റം കണക്ട് ചെയ്യുമ്പോൾ ഈ ലെവൽ താഴേക്ക് വരും ഉണ്ടോ പുതിയ ലെവല് ഈ ലെവല് കുറച്ച് മുകളിലേക്കും വരും ഞാൻ മനസ്സിലായോടാ ഇവിടെ പി ജി പ്രഷർ കൂടുതലാണ് ഇവിടെ അറ്റ്മോസ്ഫിയർ പ്രഷർ കുറവാണ് അപ്പോൾ പ്രഷർ കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് ലിക്വിഡ് കുറച്ച് മൂവ് ചെയ്തു ഓക്കെ മക്കളെ അപ്പോൾ ഇവിടെ ഈ ലെവലുകൾ തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ ഒന്ന് പറഞ്ഞേ ഞാൻ എന്താ ഇങ്ങനെ ഒരു ഹോർസോണൽ ലൈൻ അങ്ങ് വരുകയാണ് ഒരു ഹോർസോണൽ ലൈൻ വരച്ചു അങ്ങനെയാണെങ്കിൽ ഇതാ ഈ ലെവലുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എച്ച് എൽ ഏതൊക്കെ ലെവലുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഫസ്റ്റ് യു നമ്മുടെ യൂട്യൂബിൻ്റെ ഫസ്റ്റ് സൈഡിൻ്റെയും സെക്കൻഡ് സൈഡിലെയും മെർക്കുറി ലെവലുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത് എച്ച് എന്ന് പറയുന്നത് ക്ലിയർ ആണോ മക്കളെ ക്ലിയർ ആണോ അപ്പോൾ നമ്മൾ ഒരു എൻക്ലോസ്ഡ് സിസ്റ്റം ഈ ഫസ്റ്റ് സൈഡിലേക്ക് കണക്ട് ചെയ്തപ്പോൾ നമുക്ക് എന്താ ഒബ്സർവ് ചെയ്യാൻ കഴിഞ്ഞത് ആ മെർക്കുറിയുടെ ലെവലുകൾ തമ്മിൽ എന്ത് വന്നു ഒരു ഡിഫറൻസ് വന്നു അതാണ് നമ്മൾ ഒബ്സർവ് ചെയ്തത് മെർക്കുറി പ്രഷർ കൂടിയ റീജിയനിൽ നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു അല്ലേ അപ്പോൾ ഒരു ലെവലുകൾ തമ്മിൽ ഒരു ഡിഫറൻസ് വന്നു എടാ ക്ലിയർ ആണോ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഈ പി ജിയുടെ വാല്യൂ അല്ലേ കണ്ടുപിടിക്കേണ്ടത് സോ അതിന് വേണ്ടി താ ഞാൻ ഇപ്പോൾ തന്നെ ഇവിടെ ഒരു ഹോർസോണൽ ലൈൻ വരച്ചിട്ടുണ്ട് നമ്മൾ പഠിച്ച രണ്ടാമത്തെ ഐഡിയ ഞാൻ പറഞ്ഞു ഇവിടെ രണ്ട് ഐഡിയകൾ വേണ്ടി വന്നു തന്നു വേണ്ടി വരും ഒന്ന് പ്രഷർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ കൂടിയെടുത്തുനിന്ന് കുറഞ്ഞിടത്തേക്ക് ഫ്ലോ ചെയ്യും രണ്ടാമത്തെ ഐഡിയ എന്താ ഒരു ഹോർസോണൽ ലൈനിൽ രണ്ട് പോയിന്റുകൾ എടുത്ത് എത്ര പോയിന്റുകൾ എടുത്താലും ആ പോയിന്റുകളിലെല്ലാം പ്രഷർ എന്തായിരിക്കും സെയിം ആയിരിക്കും അപ്പോൾ ഈ രണ്ടാമത്തെ ഐഡിയ അ നോക്ക ഇവിടെ ഒരു ഹൊർസോണ്ടൽ ലൈൻ അല്ലേ ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണ് ഓക്കേടാ സോ അതിന് ഞാനിപ്പോൾ പേരിപ്പോ എന്താ പറയുക ഞാൻ എം എന്ന് കൊടുക്കുകയാണ് ആ ഒ പോയിന്റ് എം എന്ന് കൊടുക്കുകയാണ് ഓക്കെ നോക്കലേ ദൈവിടെ ഞാനൊരു പോയിന്റ് എടുക്കുകയാണ് അതിന് ഞാൻ എന്ന് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ ഹൊർസോണ്ടൽ ലൈൻ അല്ലേ ആ ഹോർസോണൽ ലൈനിൽ കിടക്കുന്ന രണ്ട് പോയിന്റുകൾ അല്ലെ എം എൻ അങ്ങനെയാണെങ്കിൽ നമ്മളെ പഠിച്ച കൺസെപ്റ്റ് വെച്ച് എമ്മിലെയും എന്നിലെയും പ്രഷർ എന്തായിരിക്കണം ഈക്വൽ ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതി കൂടി നമ്മൾ പ്രഷർ പ്രഷർ അറ്റ് എം ദാറ്റ്സ് ഈക്വൽ ടു പ്രഷർ അറ്റ് എൻ പ്രഷർ അറ്റ് ക്ലിയർ ആണോ ക്ലിയർ ആണോ പ്രഷർ അറ്റ് എം എന്താ മക്കളെ എം എന്ന പോയിന്റിലേക്ക് പ്രഷർ കൊടുക്കുന്ന ആരാണ് നമ്മുടെ ഈ എൻക്ലോസ്ഡ് സിസ്റ്റം ആണ് പി ജി ആണ് അപ്പൊ പ്രഷർ അറ്റ് എം ഈസിക്കൽ നമുക്ക് എന്ത് പറയാം പി ജി ദാറ്റ് ഈക്വൽ ടു പ്രഷർ അറ്റ് എൻ ഈ എൻ എന്ന് പറയുന്ന പോയിന്റിലേക്ക് ആരൊക്കെയാണ് പ്രഷർ കൊടുക്കുന്നത് ഈ എൻ എന്ന് പറയുന്ന പോയിന്റിലേക്ക് നോക്കിയേ ഈ എച്ച് ഹൈറ്റ് ഉള്ള നമ്മളുടെ മെർക്കുറി കോളം ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട് പ്ലസ് മെർക്കുറി കോളത്തിന് മുകളിലായിട്ട് അറ്റ്മോസ്ഫിയർ ഉണ്ട് അപ്പൊ അറ്റ്മോസ്ഫിയർ ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഈ എൻ എന്ന് പറയുന്ന പോയിന്റിൽ പോയിന്റിലാക്കുന്ന ടോട്ടൽ പ്രഷർ എന്താ പ്രഷർ അറ്റ് എൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ പറയേണ്ടത് ഈ എൻ എന്ന് പറയുന്ന പോയിന്റിൽ നമ്മളുടെ മെർക്കുറി കോളം ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട് മെർക്രി കോളത്തിന് മുകളിലായിട്ട് അറ്റ്മോസ്ഫിയർ ആണ് അപ്പൊ അറ്റ്മോസ്ഫിയർ ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പ്രഷർ അറ്റ് എൻ ഈ സിക്കൽ നമുക്ക് എന്ത് പറയാം മെർക്രി കോളം എക്സേർട്ട് ചെയ്യുന്ന എച്ച് ഹൈറ്റ് ഉള്ള മെർക്രി കോളം എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ അത് എന്ത് തന്നെയാ എച്ച് റോജി അല്ലേ സോ എച്ച് റോജി അത് ഞാൻ എഴുതണ്ടാലോ മെർക്രി കോളം എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് എച്ച് ആണ് മെർക്രി കോളത്തിന്റെ ഹൈറ്റ് അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് അങ്ങ് എഴുതി എച്ച് റോജി പ്ലസ് അതിന്റെ മുകളിലായിട്ട് എന്തുണ്ടടാ അറ്റ്മോസ്ഫിയർ ഉണ്ട് സോ അറ്റ്മോസ്ഫിയർ പ്രഷർ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു സോ പി ജി ഇസിക്കൽ നമുക്ക് എന്ത് കിട്ടി എച്ച് റോ ജി പ്ലസ് പി എ നമുക്ക് പി ജി അല്ലായിരുന്നു കണ്ടുപിടിക്കേണ്ടത് അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ വാല് നമുക്കറിയാം ഹൈറ്റ് നമുക്കിതായി ഇവിടുന്ന് മെഷർ ചെയ്യാനേ ഉള്ളൂ ഈ ഹൈറ്റ് ഡിഫറൻസ് എത്രയാണോ നമുക്ക് മെഷർ ചെയ്യാം മെക്രോ ഡെൻസിറ്റി നമുക്കറിയാം പതിമൂവായിരത്തി അറുന്നൂറ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ജിയുടെ വാല് നമുക്കറിയാം നയൻ പോയിന്റ് എയ്റ്റ് ആണ് അപ്പോൾ ഏതൊരു സിസ്റ്റത്തിനാണെങ്കിലും പ്രഷർ നമുക്കിതായി കേഷൻ എന്താ പി ജി ഇസിക്കൽ ടു എച്ച് റോജി പ്ലസ് പി എ അല്ലെങ്കിൽ പി എ പ്ലസ് എച്ച് റോജി പ്ലസ് പി ജെ പി എ പ്ലസ് എച്ച് റോജി എന്ന് എക്യാഷൻ ഉപയോഗിച്ച് കണ്ടുപിടിച്ച് കൂടെ പിടിയുടെ വാല്യു നമുക്ക് അറിയാം എച്ചിൻ്റെ വാല്യു നമുക്ക് ഇവിടെ നിന്ന് കിട്ടും റോയുടെ വാല്യൂ നമുക്കറിയാം അറിയാം ജിയുടെ വാല്യൂ അറിയാം അപ്പോൾ ഇത്രയും വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് പി ജി കിട്ടിയില്ലേ ആ പി ജിയുടെ വാല്യു കണ്ടുപിടിക്കാനായിട്ടല്ലേ നമ്മൾ യൂട്യൂബ് ട്യൂബ് മാനോമീറ്റർ ഉപയോഗിച്ചത് അപ്പോൾ ആ യൂട്യൂബ് മാനോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്ലോസ്ഡ് സിസ്റ്റ സിസ്റ്റത്തിന്റെ പ്രഷർ എങ്ങനെയാണ് മെഷർ എന്ന് മനസ്സിലായ മക്കളെ സോ പി ജി ഇസിക്വൽ ടു എച്ച് റോജി പ്ലസ് പി എ ക്ലിയർ ആണോ ഓക്കെ അപ്പോ ഇത്രയാണ് മാനോമീറ്റർ മാനോമീറ്ററിനകത്ത് നമുക്ക് പറയാനുള്ളത് അപ്പോൾ മാനോമീറ്റർ എന്താണെന്നുള്ള അറിയാം ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൻ്റെ പ്രഷർ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ മാനോമീറ്റർ ഉപയോഗിക്കുക ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് കൂടെ തരാം ഓക്കെ മംഗളെ ഇപ്പം നമ്മൾ പറഞ്ഞ കണ്ടീഷൻ എന്തായിരുന്നു പി ജി ഇസ് ഗ്രേറ്റർ ദാൻ പി എ എന്നായിരുന്നു ഓക്കെ മംഗളെ നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഇഫ് പി ജി എടുത്ത സിസ്റ്റത്തിൻ്റെ പ്രഷർ ഈസ് ലെസ് ദാൻ പി എ അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ ചെറുതാണെന്നിരിക്കട്ടെ ആ സിറ്റുവേഷനിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് തന്നെ ഒന്ന് കണ്ടുപിടിച്ച് നോക്ക് അവിടെ ഐ കേഷനാത്ത് എന്താണ് വ്യത്യാസം വരുന്നത് നമുക്ക് നോക്കാം തന്നെ കണ്ടുപിടിച്ച് വെക്കുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഐ കേഷൻ ഞാനൊന്ന് പറഞ്ഞുതരാം സിറ്റുവേഷൻ മനസ്സിലായോ ഇഫ് പി ജി ഇസ് ലെസ് ദാൻ പി എ നമ്മൾ ഈ കേഷനാഥത്ത് എന്തെങ്കിലും മാറ്റം വരുമോ നമ്മുടെ ഈ ഫിഗറിനകത്ത് എന്തെങ്കിലും മാറ്റം വരുമോ അത് ഇന്ന് ക്ലാസ് കഴിഞ്ഞ് ഇതൊക്കെ പഠിച്ചിട്ട് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക അതൊന്ന് എഴുതി നോക്കുക ഓക്കെ മക്കളെ അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ മാനോമീറ്ററുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ രണ്ട് ഐഡിയ ഉള്ളൂ സെയിം ഹോർസോണൽ ലൈനിലുള്ള പോയിന്റുകളെല്ലാം സെയിം പ്രഷർ ആയിരിക്കും ഇഫ് ദെ ഇസ് എ പ്രഷർ ഡിഫറൻസ് ഫ്ലൂയിഡ് ഫ്ലോ ഫ്രം ഹൈ പ്രഷർ ടു ലോവർ പ്രഷർ ക്ലിയർ ആണല്ലോ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരേ ഹൈറ്റ് ആയിരുന്നു കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് പ്രഷർ ഡിഫറൻസ് വന്നു പ്രഷർ കൂടിയെടുത്ത് പ്രഷർ കുറഞ്ഞെടുത്തേക്ക് ലെവൽ എന്താണ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്തു സോ ദർ ഇസ് എ ലെവൽ ഡിഫറൻസ് ഓക്കെ എന്നിട്ട് നമ്മൾ ഹോർസോണൽ ലൈൻ വരച്ചു ആ ഹോർസോണൽ ലൈനിൽ രണ്ട് പോയിന്റുകൾ എടുത്തു പ്രഷർ അറ്റൻ മീസിക്കലി പ്രഷർ അറ്റ് എന്ന് എഴുതി ബാക്കി വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഓക്കെ മക്കളെ അങ്ങനെ നമുക്ക് പി ജിയുടെ വാല്യൂ കിട്ടി ഓക്കെ മക്കളെ അപ്പോൾ മാനോമീറ്റർ എന്ന് പറയുന്ന ആ ഒരു ഇൻസ്ട്രുമെൻറ്റും അതുപയോഗിച്ച് എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിൻ്റെ പ്രഷർ മെഷർ ചെയ്യുക എന്നുള്ളതിൻ്റെയും കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോടാ അപ്പോൾ നമ്മൾ ഇന്ന് ബാനോമീറ്ററും മാനോമീറ്ററും ആണ് ഡിസ്കസ് ചെയ്തത് ഇന്ന് പഠിച്ച ഈ കാര്യം നിങ്ങൾ ഇന്ന് തന്നെ പഠിക്കുക കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യം അഥവാ പഠിച്ചിട്ടില്ലെങ്കിൽ അതും കൂടി പഠിക്കുക അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സിലെ അടുത്തൊരു ടോപ്പിക് എന്ന് പറയും ആ പാസ്കലിൻ്റെ നിയമവും കാര്യങ്ങളും അതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് അടുത്ത ദിവസം പഠിക്കാം മക്കളെ അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു ഇതൊക്കെ ഇന്ന് തന്നെ പഠിച്ചോണം അല്ലേ കയ്യിൽ നിന്ന് പോകും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഞാൻ നേരത്തെയും പറഞ്ഞു ഓക്കെ മക്കളെ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാടാ നന്ദി